നമസ്കാരം ഞാൻ ടീന ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ് കൊലയ്ക്ക് പിന്നിൽ വൈരാഗ്യം തിരുവനന്തപുരത്ത് ആർഎസ്എസ് പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മുഴുവൻ പ്രതികളും പിടിയിൽ ഇന്ന് പിടിയിലായത് കൃത്യത്തിൽ നേരിട്ട് പങ്കുണ്ടെന്ന് സംശയിക്കുന്ന കരിമ്പുംകോണം സ്വദേശി സിബി എന്ന് അന്വേഷണ സംഘം പ്രതികളെ ചോദ്യം ചെയ്തു വരുന്നതായും അന്വേഷണ സംഘം കൊലപാതകത്തിന് പിന്നിൽ രാഷ്ട്രീയ വൈരാഗ്യമെന്ന സിപിഎം വാദം തള്ളി പോലീസ് അക്രമത്തിൽ കലാശിച്ചത് പ്രദേശത്ത് നിലനിന്ന ബിജെപി ഡിവൈഎഫ്എ സംഘർഷം പിടിയിലായവരെല്ലാം കൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരെന്നും കൊലയിലേക്ക് നയിച്ചത് കൊല്ലപ്പെട്ട രാജേഷും പ്രധാന പ്രതി മണിക്കുട്ടനും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെന്നും അന്വേഷണ സംഘം കൊല നടത്തിയത് ഒന്നാം പ്രതി മണിക്കുട്ടനടക്കം ആറു പേർ ചേർന്ന് അഞ്ചുപേർ കൃത്യം നടത്താൻ സഹായിച്ചെന്നും എഫ്ഐആർ പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത് കൊലപാതകമടക്കം 11 വകുപ്പുകൾ എന്നാൽ പ്രതികൾ സിപിഎമ്മിന്റെയോ ബിജെപിയുടെയോ പ്രവർത്തകരാണ് എന്നതിൽ സ്ഥിരീകരണമായിട്ടില്ലെന്നും പോലീസ് അരിശത്തിൽ വിശദീകരിച്ച് സമാധാന ചർച്ചയിൽ മാധ്യമപ്രവർത്തകരോട് കയർത്തതിൽ വിശദീകരണവുമായി മുഖ്യമന്ത്രി ചർച്ചയിലേക്ക് മാധ്യമപ്രവർത്തകരെ ക്ഷണിച്ചിരുന്നില്ല ദൃശ്യങ്ങൾ പകർത്താൻ പോലും ആർക്കും അനുമതി നൽകിയിരുന്നില്ലെന്നും പിണറായി വിശദീകരണം വിഷയത്തിൽ മാധ്യമങ്ങൾ വിമർശനമുന്നയിക്കുകയും മറ്റ് നേതാക്കൾ വിശദീകരണവുമായി രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യത്തിൽ മാധ്യമപ്രവർത്തകരോടുള്ള മുഖ്യന്റെ നടപടി ലഘൂകരിച്ച് കാനവും ന്യായീകരിച്ച് കോടിയേരിയും പിണറായിയുടേത് ഗ്രാമീണ ഭാഷയാകുമെന്നും അത് വിവാദമാക്കേണ്ട കാര്യമില്ലെന്നും കാനം പത്രക്കാരെ പങ്കെടുപ്പിച്ചാൽ സമാധാന ചർച്ച നടക്കില്ലെന്ന് കോടിയേരി അതേസമയം മാധ്യമപ്രവർത്തകരെ വിരട്ടിയ മുഖ്യന്റെ നടപടി രഹസ്യ അജണ്ടയുടെ ഭാഗമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല സബ്സിഡിയിൽ കത്രിക എൽ പി ജി സബ്സിഡിയിൽ ഇരുട്ടടിയുമായി കേന്ദ്ര സർക്കാർ അടുത്ത വർഷം മാർച്ച് മുതൽ സബ്സിഡി പൂർണ്ണമായും നിർത്തലാക്കാൻ തീരുമാനം അതുവരെ ഓരോ മാസവും സിലിണ്ടറിന് 4 രൂപ വീതം വർദ്ധിപ്പിച്ചും പെട്രോളിയം മന്ത്രാലയത്തിന്റെ പിഴിച്ചിൽ തീരുമാനം ലോക്സഭയെ അറിയിച്ച് മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ സ്രാവുകൾക്ക് വലവിരിച്ച് കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിൽ അന്വേഷണം വീണ്ടും സിനിമാ മേഖലയിലേക്ക് വ്യാപിപ്പിച്ച് പോലീസ് നടിയെ അപായപ്പെടുത്താൻ ദിലീപ് ശ്രമിച്ചേക്കുമെന്ന് ചില താരങ്ങൾക്ക് മുൻകൂട്ടി അറിയാമായിരുന്നെന്ന് നിഗമനം ദിലീപുമായി അടുത്ത് പരിചയമുള്ളവരും അല്ലാത്തതുമായ താരങ്ങളുടെ ലിസ്റ്റ് അന്വേഷണ സംഘം തയ്യാറാക്കിയതായും റിപ്പോർട്ട് കേസിൽ ദിലീപിന്റെ മാനേജർ അപ്പുണ്ണിയെ ചോദ്യം ചെയ്ത ശേഷം വിട്ടയച്ചു മൊഴിയെടുക്കാൻ വീണ്ടും വിളിപ്പിക്കുമെന്നും അന്വേഷണ സംഘം 3 ആഴ്ചയോളം നീണ്ട ഒളിവ് ജീവിതത്തിനൊടുവിൽ അപ്പുണ്ണി ആലുവ പോലീസ് ക്ലബ്ബിൽ ഹാജരായത് ജാമ്യാപേക്ഷ തള്ളിയ ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്ന് ഗൂഢാലോചനയിൽ പഴുതടച്ച അന്വേഷണം നടത്തി പോലീസ് പരസ്യ സംവിധായകൻ ശ്രീകുമാർ മേനോനെ ആലുവ പോലീസ് ക്ലബ്ബിൽ വിളിച്ചുവരുത്തി മൊഴിയെടുപ്പ് നടപടി ദിലീപുമായി ബന്ധപ്പെട്ടവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളിലും ശ്രീകുമാർ മേനോനെതിരെ ദിലീപ് നടത്തിയ പരാമർശങ്ങളിലും വ്യക്തത വരുത്തുന്നതിന്റെ ഭാഗമായി കേസിൽ കാവ്യമാധവനെ വീണ്ടും ചോദ്യം ചെയ്യുമെന്നും അന്വേഷണ സംഘം സുപ്രീം കോടതിയും കൈവിട്ടു സ്വാശ്രയ മെഡിക്കൽ പ്രവേശന തീരുമാനം ഹൈക്കോടതിക്ക് വിട്ട് സുപ്രീം കോടതി ഹൈക്കോടതി വിധി വരുന്നതുവരെ മെഡിക്കൽ പ്രവേശനം നടത്താൻ പാടില്ല ഹർജികൾ പരിഗണിച്ച് അടുത്ത മാസം 7 തീർപ്പ് കൽപ്പിക്കണമെന്നും ഹൈക്കോടതിക്ക് നിർദ്ദേശം നൽകി സുപ്രീം കോടതി ഉത്തരവ് സ്വാശ്രയ MBBS ഫീസ് വർധന ആവശ്യപ്പെട്ട് മാനേജ്മെന്റുകൾ നൽകിയ ഹർജിയിൽ മേൽനോട്ട സമിതി നിശ്ചയിച്ച ഫീസ് അംഗീകരിക്കാനാകില്ലെന്നും എല്ലാ കോളേജുകൾക്കും ഒരേ ഫീസ് പ്രായോഗികമല്ലെന്നും ഹർജിയിൽ മാനേജ്മെന്റുകൾ ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് വിദ്യാർത്ഥികളെ പ്രതിസന്ധിയിലാക്കും ഫീസ് ഘടന നിശ്ചയിക്കാൻ മേൽനോട്ട സമിതിക്ക് അധികാരമില്ലെന്നും മാനേജ്മെന്റുകൾ ചെമ്മണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു പവേർഡ് ബൈ ഫോർച്യൂൺ ഇൻഡസ്ട്രീസ് പ്രസന്റഡ് ബൈ ബാബ ഈസി ഇംഗ്ലീഷ് ഇൻ അസോസിയേഷൻ വിത്ത് ഹൈ സ്ലീപ് മാട്രസസ് അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം നമസ്കാരം